ಇದಾಯ್ತು, ಏನು ಸಂಸಾರ ಮಾಡಿ ಎಂತ ಗೊತ್ತಿಲ್ಲ. ಇರಿಗೆ ಸಾರಿಗೆಲ್ಲ ನಾಗು ಮುಂದೊಂದು ಎಲ್ಲಿ ಹೋಗಟ್ಟಂದು ಇಲ್ಲ, ಎಲ್ಲಿ ಹೋಗಿಲ್ಲ. ಮಲ್ಲ ಅನ್ನ ಭರ್ತ ಮಾಡೋದು, ತಂಬೀರಿ ಕೊಡೋದು, ಅಂತೀರಿ ಕೊಡೋದು, ಎಲ್ಲಿ ಹೋಗಿ ಅತ್ತೆ ಎಲ್ಲ ಅತ್ತೆ ತೀರಿಲ್ಲ. ಸರಿಯೇ ಮಾದಿ, ಸರಿಯೇನೂ ಇಲ್ಲ. ಎಲ್ಲ ದುಬಾಯಿ ಹೋಗ್ಬಿಟ್ರು, ಎಲ್ಲ ಹೋಗ್ಬಿಟ್ರು, ಯಾರು ಇಲ್ಲ. ಮುಂದಿನ ಜನ ಯಾರು ಇಲ್ಲ, ಈಗ ಸಣ್ಣ ಮಕ್ಕಳೇ ಇರೋದು. ഇവർ സംസാരിക്കുന്നതാണ് മാധിക എന്ന ഭാഷ. മൗനത്തിലേക്ക് ആണ്ടുപോകുന്ന ഒരു ഗോത്രഭാഷ. കണ്ണൂർ കരിവള്ളൂരിലെ ചക്ലിയ സമുദായം മാത്രം ഉപയോഗിച്ചിരുന്നത്. ഈ ഭാഷയുടെ അവസാനത്തെ അവകാശികളാണ് ഇവർ, കെ പി നാരായണനും സഹോദരി രാജാറാണിയും. ನಾವು ಇಂಥವ್ರು ಬಂದಿತ್ತು, ಇಂಥವ್ರು ಜನ ಬಂದಿತ್ತು ಅಂತೇಳಿ ದರ್ಶನ ಇದ್ದಾಕೆ. ಏ ಏನಣ್ಣಿನವರ, ಏನು ತಮ್ಮನಿಯಾರ, ಏನು ಹೆಂಗಟ್ ಮಾಡ ಚೂರು ತೊಗೊಂಡ್ಕೊಂಡು ಹೊಡಿಯೋದು ಬೆನ್ನಿಗೆ. ಚೂರಲ್ಲಿದ್ದಾದ್ರೆ ಬೆನ್ನೆಲ್ಲ ಇದಾಗತ್ತೆ. ಸಾಕು ಸಾಕು ಸಾಕದಿದ್ರಿ, ಸಾಕು ಸಾಕ್ಬಾರ್ದು. ಇವರುಡೆ ಕಾಲಶೇಷಂ ಪುರಾವಸ್ತುವಾಗಿ ಪೋಲು ಮಾಧಿಕ ಎನ್ನ ಭಾಷ ഭൂമുഖത്ത് ഉണ്ടാവില്ല. കാരണം ഇതിന് ലിപിയില്ല. തുളുവും തെലുങ്കും തമിഴും മലയാളവും കലർന്ന സംഘര ഭാഷയാണ് മാധിക. ഈ ഭാഗങ്ങളിലേക്ക് പിന്നെ ഭാഷകൾ കടന്നു വന്നത് കുറച്ചുകൂടി വടക്ക് ആന്ധ്ര കർണാടക ബോർഡറിൽ നിന്നാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചക്ലിയ വിഭാഗം, മാധികർ എന്ന് പറയുന്ന വിഭാഗം, യഥാർത്ഥത്തിൽ അവരൊരു ട്രൈബ് ആണ്. ആന്ധ്രയുടെയും കർണാടകത്തിൻ്റെയും അതിർത്തികളിൽ കുന്നുംപുറത്ത് താമസിച്ച മനുഷ്യർ ഒരു പ്രത്യേക ഘട്ടത്തിൽ പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെക്കോട്ടേക്ക് പലായനം ചെയ്യുകയും അങ്ങനെ അവർ വന്ന് വന്ന് മലബാറിലെ ഈ ഭാഗങ്ങളിലേക്ക്, കരിവള്ളൂർ അങ്ങ് കണ്ണൂർ വരെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഭാഷ, മാധിക ഭാഷ സംസാരിക്കുന്നവരിലെ അവസാനത്തെ ആളുകളാണ് ഇപ്പോൾ ഈ കൂക്കാനത്തെ പിന്നെ നമ്മളെ കെ പി നാരായണൻ എന്ന് പേരുള്ള ഈ 85 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ സഹോദരി പെങ്ങള് രാജപുത്രിയും, ഇവരാണ് നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഷ സംസാരിക്കുന്ന അവസാനത്തെ ആളുകൾ. ഇവരെ മക്കളും മക്കളെ മക്കളും ഒക്കെ ഇപ്പോഴും മലയാളത്തിലേക്ക് മാറിപ്പോയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഭാഷ ഇവർ മിണ്ടിപ്പറഞ്ഞിട്ടിപ്പം നിലനിർത്തിയിരുന്നു, ഇവർക്ക് ശേഷം ഈ ഭാഷ അസ്തമിച്ച് പോവും എന്നുള്ളൊരു ദുർഗതിയുണ്ട്. ഈ മഴ ഒട്ടു വെക്കാ, മഴ നോക്കണല്ലോ ഒട്ടു വെക്കായിട്ട്. മഴ വന്നപ്പോൾ മാവ കൊണ്ടുവന്നതാ ഷെഡിൽ നിന്ന് മഴയെ കൊട്ടതായിട്ട്. 80 പിന്നിട്ട നാരായണന് ചിലിയിലെ ക്രിസ്റ്റീന എന്ന മുത്തശ്ശിയെ അറിയില്ല. യാഗൻ ഭാഷ അറിയാവുന്ന അവസാനത്തെ ആളായ ക്രിസ്റ്റീന 93 വയസ്സിൽ മരിക്കുമ്പോൾ ഭാഷാ സംരക്ഷണത്തിനായി പലതും ചെയ്തിരുന്നു. മാധികയെ സംരക്ഷിക്കാനുള്ള ആവത് നാരായണന് ഇന്ന് ശേഷിക്കുന്നില്ല.